കെട്ടിടം പൊളിച്ചു തീരാറായി. നാളെ പണി തുടങ്ങണമെന്നും പറഞ്ഞു അച്ഛൻ തന്നെ എല്ലാത്തിന്റെ മുന്നിൽ. അച്ഛനെയും കൂട്ടി എത്രയും പെട്ടെന്ന് സ്ഥലം വിടുന്നതാ നല്ലത്. അതിന് അച്ഛൻ സമ്മതിക്കണ്ടേ? 5 ലക്ഷം രൂപ നാളെ രാവിലെ കൊടുക്കാന്ന് ഏറ്റിരിക്കുക. സാരമില്ല മാഷേ, നമുക്ക് കൊടുക്കാം. 5 അപ്പം കൊണ്ട് 5000 പേരെ ഊട്ടിയ ചരിത്രമുള്ളതല്ലേ. പിന്നെ പണ്ട് സ്നാപക യോഹന്നാൻ 5 അപ്പം കൊണ്ട് 5000 പേരുമായിട്ട് ഊട്ടി പോയപ്പോ ആ തീ കഥയല്ല. 5 അപ്പം ഒന്ന് പോടാപ്പാ ചേട്ടൻ പറ. വെറും 5 രൂപ സംഭാവന കൊടുത്ത് ഒരു രസീത് വാങ്ങുക. എന്നിട്ട് ആ രസീതിൽ 5 രൂപ എന്നുള്ളത് 5 ലക്ഷം രൂപയാക്കുക. KSK നമ്പ്യാർ 5 ലക്ഷം രൂപ. അപ്പോ 5 ലക്ഷം രൂപയും തീർത്തു കൊടുത്തു കഴിഞ്ഞു അല്ലേ? അതേച്ചാ, പണം അമ്മാവനെ കൊടുത്തു വിട്ടത്. ആ, ഞാൻ അളിയനെ ടെലിഗ്രാം അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇന്ന് രാത്രി തന്നെ തൃക്കോട്ട ശ്രീ ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോണം. ആ, ഒരു വിശേഷാൽ പൂജയും വഴിപാടും ഒക്കെ ഉണ്ട് അവിടെ. ഏ, പൂജയും വഴിപാടും നടക്കട്ടെ. അയ്യോ, ഞാൻ പറയുന്നു കേക്ക്, നിങ്ങൾ എല്ലാരും കൂടി എന്റെ മെക്കിട്ട് കയറി എന്നാ കിട്ടാനാ? ഈ കെട്ടിടവും പൊളിച്ചിട്ട് രാജ്രാമാന അയാളെ കടത്തളയുണ്ട് ആരെങ്കിലും അറിഞ്ഞോ? അയാളല്ല ഇവിടെ പ്രശ്നം, അയാൾ തന്ന ഫണ്ടാണ് പ്രശ്നം. ഫണ്ടോ? ആ, എന്താ താ ഫണ്ട് എന്നൊരു വാക്ക് കേട്ടിട്ടില്ലേ? ഫണ്ട് കണ്ടിട്ടേ ഇല്ലേ? അയാളുടെ ഫണ്ടും കണ്ടിട്ടുള്ളതല്ലേ? മര്യാദക്ക് വെക്കണോ കാശ്? ഈ സമയത്ത് നീ കാല് പാരാതറാ. എനിക്ക് നിങ്ങളെ വിശ്വാസം അല്ല. അയാള് കാശ് തരാതെ പോയി എന്ന് പറഞ്ഞാ ഞാനിത് വിശ്വസിക്കില്ല. അയ്യോ, നിന്റെ അച്ഛനാണ് സത്യം, ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യമാ. ഇതുപോലുള്ള കള്ള സത്യങ്ങൾ ഞാൻ കുറെ കേട്ടിട്ടുള്ളതാ. ചേട്ടാ, ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്. വെറുതെ നോക്കി നിൽക്കാതെ ചില പ്രയോഗങ്ങളോട് അവസരം തരാം. അയ്യോ, എനിക്കൊന്ന് മൂത്രം ഒഴിക്കണമായിരുന്നു. കൊറേ ഒഴിച്ചതല്ലേ, ഇനി സമയമാകുമ്പോ പറയാം. ഇപ്പായി. അതെ, ഒരു കാര്യം അറിയാനുണ്ടായിരുന്നു. സ്വന്തം കാര്യം തന്നെ എന്താവും അറിയാതിരിക്കാൻ ഞാൻ ഒന്ന് പോണോ? എന്താ ആശാനെ കാര്യം? ഒരു KSK നമ്പ്യാർ ഈ ഭാഗത്തുണ്ടെന്നറിഞ്ഞു, ഒന്ന് കണ്ടാക്കൊള്ളായിരുന്നു. KSK നമ്പ്യാർ ആരാ? അളിയൻ. ആരാ? അളിയൻ. അളിയൻ? എന്റെ ഭഗവതി, അളിയ. നിന്റെ അളിയൻ 5 ലക്ഷം രൂപ രൊക്കം ഇവിടെ കൊണ്ട് വെക്കാതെ നീ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. അളിയൻ കാശ് കൊണ്ട് വരില്ല, കൊണ്ടുവരാൻ പറ്റില്ല. എങ്കിൽ നീ ഇവിടെ തന്നെ നിൽക്കും. ഞാൻ ഇവിടെ നിന്ന് ചെതലെടുത്ത് പോകും, അത്ര തന്നെ. അതുകൊണ്ട് യാതൊരു പ്രയോജനമോ അമ്പലത്തിനോ കമ്മിറ്റിക്കാർക്കോ ഇല്ല. എനിക്ക് 2 അപേക്ഷയുണ്ട്. എന്താ രണ്ടാമത്തെ അപേക്ഷ? എന്നെ പോകാൻ അനുവദിക്കണം, എന്റെ കൂടെ ആർക്ക് വേണേലും വരാം. അളിയനെ നേരിട്ട് കാണിച്ചു തരാം. അപ്പൊ ആദ്യത്തെ അപേക്ഷയോ? എന്റെ പാന്റ് ഷർട്ട് വിങ്ങി തരണം, തൈ വേണമെന്നില്ല. എന്റെ അപേക്ഷ സ്വീകരിക്കണം. നിങ്ങളൊരു യുവ നേതാവല്ലേ, യുവതി യുവാക്കളുടെ ഹരമല്ലേ? കണ്ടോ ആ തല വെച്ചിരിക്കണേ ഇരുപടി കെട്ട? അല്ല, നെല്ലിക്കാ കിഴി. അയ്യോ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ, ലേശം ബുദ്ധിപ്രമുണ്ട്. ചങ്കയെ കുത്തുന്ന വർത്താനം പറയാതെ. ഞാൻ പറഞ്ഞൊക്കെ സത്യമാണ്. അങ്ങേരുടെ കയ്യിൽ നിന്ന് ഉച്ചയ്ക്ക് ഉണ്ണാനുള്ള കാശ് പോലും ഉണ്ടാവില്ല, പിന്നെ എങ്ങനെയാ കൂത്തരങ്ങ് പണിയുന്നത്? ഇത് നല്ല കൂത്ത്. എന്നെ കൊന്നിട്ട് നിങ്ങക്ക് എന്ത് കിട്ടാനാ? തന്നെ അല്ലടോ നാട്ടുകാർ, എന്നെ തല്ലി കൊല്ലും. വെരി ഗുഡ്. ഇത് വൈഫിന്റെ ഒരു വഴിപാടാ, കിഴി വഴിപാട്. ഹലിതിപ്പോന്നു, ഞാൻ വന്നിട്ട് കൊറേ നേരമായി. അവിടെ അളിയൻ കൂത്തരങ്ങ് പൊളിച്ച് പണിയുന്നുണ്ട്. ഇവരെനിക്കൊരു സ്വീകരണം എന്താ? നല്ല സ്നേഹമുള്ളവര്, സ്നേഹിച്ചാൽ ഇവരങ്ങ് തിന്നു. വെറുതെ തിന്നു കളയില്ല, ചവച്ച് ചവച്ച് അരച്ച് തിന്നു. വരെ, പണിയൊക്കെ കൃത്യമായി നടക്കുന്നുണ്ടല്ലോ. ഇല്ല, ഫണ്ടുണ്ടെങ്കിലേ പണി നടക്കൂ. നമ്പ്യാർ സാറേ, ഇങ്ങനെ എവിടെ പോവുക? നമ്പ്യാർ സാറേ, നമ്പ്യാർ സാറേ. അരേ, ദേ ഇവിടെ ഒരു രഹസ്യം കൂത്തരമുണ്ട്, നമുക്ക് അതുകൂടെ പൊളിച്ചു. ഒരിടത്തൊരെണ്ണം പൊളിച്ചിട്ടത് പോരെ, ഇനി ഇതുകൂടെ പൊളിക്കണോ? വലിപ്പം പോരടോ, നമുക്ക് കുറച്ചുകൂടെ വലുതാക്കാം. അളിയാ, ഇതിന്റെ ആള് ഇദ്ദേഹം അല്ല. അളിയൻ റൈറ്റ്. ഇതിന്റെ വാരരേതാ? അതെ, ഒരു കിഴി കൊണ്ടൊന്നും പട്ടവർത്തി എത്തിയല്ല. ഇവിടുന്ന് ഒരു കിഴി വാങ്ങിച്ച് താനിരിക്കുന്ന ഞാൻ അതിൽ തലയിൽ വെച്ചോണ്ട് ഇവിടെ ഇരുന്നോളാം. കീയും കൊണ്ട് ഇവിടെ ഇരുന്നാ മതിയോ? എടോ, കാശില്ലാതെ അങ്ങോട്ട് ചെന്നാൽ അവരെന്നെ തല്ലി തല്ലി കൊല്ലും. എന്നാ കിഴി ഇവിടെ കിട്ടും, അതും തലയിൽ വെച്ചോണ്ട് ഇരുന്നാ. എടോ എടോ, അളിയാ നിക്ഷടോ അവിടെ. എടോ, കീഴി ഒന്നും വലിക്കാവുന്ന ആത്മാർത്ഥമായിട്ട് പണിയെടുക്ക്, ഒന്നുമില്ലെങ്കിൽ ഇതൊരു വഴിപാടല്ലേ. എടോ, എന്താ പറഞ്ഞ വഴിപാടോ? അതെ, വഴിപാട്. ഈ റോഡ് ക്ഷേത്രം വരെ ടാർ ചെയ്യാനുള്ള ഒരു വഴിപാട്. ആരുടെ? ഒരു മുതലാളിയുടെ. ഈശ്വര, ചതിച്ചോ? ചതിച്ചു.
ഈ ക്ഷേത്രത്തിലേക്ക് വരാൻ ഇതല്ലാതെ വേറെ വഴിയുണ്ടോ? ഇല്ല. അയ്യോ, എന്നാ ഈ വഴി വെട്ടിപ്പൊളിക്കല്ലേ? എന്താ കാര്യം? കാര്യമുണ്ട്. ഇതിന്റെ ഫണ്ട് വന്നിട്ടാണോ ഈ പണി തുടങ്ങിയത്? അല്ല, ഇതിന്റെ ഫണ്ട് അടുത്ത ശനിയാഴ്ച വരെ വന്നാ മുതലാളി പറഞ്ഞത്. അയാള് മുതലാളി അല്ല, ലേശം ബുദ്ധിപ്രമമുള്ള ആളാണ്. അയാളെ ഫണ്ട് വില്ല ഒരു മണ്ണാങ്കട്ടയിൽ. ഞാനെങ്ങനെയാണ് നിന്റെ ഞങ്ങളുടെ മുതലാളി? ഈശ്വര, ഞാൻ എനിക്ക് വട്ടാണെന്നല്ലേ, എനിക്ക് ഫണ്ടില്ലെന്നാരാ പറഞ്ഞു? നിങ്ങൾ സംസാരിച്ചേക്ക്, ഞാൻ ഇപ്പൊ മുരുകൻ ചിട്ടി ഫണ്ട്, ലക്ഷ്മി ചിട്ടി ഫണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഹേയ്, കേട്ടു തുടങ്ങിയപ്പോഴേക്കും മേലാസകലം കോരി തരിച്ചു. രമണ, ഓ, നമ്മുടെ ടാർവി പോകുന്നുണ്ട്. എന്നാ ഇവനെ ഒന്ന് മുക്കി വിട്ടാരേ. ഇവന്റെ തലച്ചാറാണോ? നിനക്ക് ചിരി വരുന്നു? നിനക്കോ? വരില്ല. ടെലഗ്രാം കിട്ടിയപ്പോ ഞാൻ വിചാരിച്ചത് എന്റെ അച്ഛൻ കാഞ്ഞു പോയി എന്ന്. എന്നെ കൊല്ലാനായിട്ടാ വിളിച്ചു വരുത്തിയത്. ഈ കളി ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ചോ മോനെ, ഇല്ലെങ്കിൽ ഈ ലോകം അവസാനിച്ചാലും നമ്മുടെ ഓട്ടം തീരില്ല. മണ്ണെണ്ണ തീരാറായി, ഒരു ടിന്നും കൂടി വേണം. അതും തികയും തോന്നില്ല. ഇവിടെ അടുത്ത് എണ്ണപ്പാടം വല്ലതും ഉണ്ടോ? എന്തിനാ? ഒന്ന് മുങ്ങാൻ, ഒന്ന് വേഗം തേച്ചൊരിച്ച് കളയും. പത്തരക്കുള്ള വണ്ടിക്ക് മടങ്ങി പോകാനുള്ള. അമ്മാവൻ ഇപ്പൊ തന്നെ പോണോ? ഉവ്വ്, പോയിട്ട് അമ്മായിയെ വിളിച്ചോണ്ട് വരാം. കുറച്ചു ദിവസം നിങ്ങളോടൊപ്പം താമസിക്കാം. ഈ കണക്കിന് പോയാൽ എന്റെ വീടും ജപ്തി എന്നാണ് തോന്നുന്നത്. പോയിട്ട് വരാം മക്കളെ, നിങ്ങൾ വിഷമിക്കണ്ട. ഇവനെ പോലെ നിനക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എരുതി നിൽക്കുമ്പോഴും പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനുള്ള ഈ മനസ്സുണ്ടല്ലോ, അത് ഈശ്വരൻ കാണാതിരിക്കില്ല, കാണാതിരിക്കില്ല. ഇവിടെ വന്നപ്പോ മുതൽ കാണും, എവിടെ നോക്കിയാലും കല്യാണം. തനിക്ക് കല്യാണം കഴിക്കണം. റൗണ്ട് റൗണ്ട് വേഗം വേഗം. ലൗ ലൗ, ഇതെവിടെ ചെന്നെത്തുവോ? നന്നായിരിക്കട്ടെ. ഓക്കെ ഓക്കെ. ഞങ്ങളിങ്ങനെ വെറുതെ തമാശക്ക് ഓരോ. അമ്മ എന്താ ഇങ്ങനെ നോക്കുന്നത്? നമുക്ക് ഇത്രയും പ്രശ്നങ്ങളുള്ള സമയത്ത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല. എന്റെ ഏട്ടന്മാരെ വിട്ടിട്ട് ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ എനിക്കും കഴിയില്ല. ഇത് വെറുതെ ഒരു തമാശക്ക്. യോ, കാലി വഴി, കാലി വഴി.